പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായിരിക്കും ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ആടുജീവിതം. ചിത്രത്തിൽ നജീബിനായുള്ള പ്രതിയുടെ മേക്ക് ഓവർ ഏവരെയും ഞെട്ടിച്ചിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ജോർദാനിലായിരുന്ന പൃഥ്വിരാജ് അടങ്ങുന്ന ടീം അംഗങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ ഇതാ ചിത്രത്തെക്കുറിച്ച് ജീന അൽഫോൺസ എന്ന യുവതി തന്റെ പ്രതീക്ഷകൾ പങ്കുവെച്ച് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത്. നോവൽ സിനിമയാക്കുമ്പോൾ അതിലെ ഹൃദയഹാരിയായ ചില ഭാഗങ്ങൾ ഒഴിവാക്കരുതെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ആരാധിക എത്തിയിരിക്കുന്നത്. ഞാൻ കാത്തിരിക്കുന്ന ആടുജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ അത്രത്തോളം ഹൃദയസ്പർശിയായി എഴുതിവെച്ച ഭാഗം. നാളുകളായി ജീവിതം മരുഭൂമിയിൽ ആടുകൾക്കൊപ്പം എറിയപ്പെട്ട നജീബിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ സാമീപ്യം ആഗ്രഹിക്കുന്നു. അതിനായി ദാഹിക്കുന്ന നിമിഷങ്ങൾ ഇനി ഒരിക്കലെങ്കിലും ഉണരും എന്ന് പുള്ളി പോലും വിചാരിക്കാത്ത മരക്കാറ്റ് പോലെ അദ്ദേഹത്തിലേക്ക് ഇരമ്പി ചെല്ലുന്ന ഒരു തൃഷ്ണ. വർഷങ്ങളോളം ഷണ്ഡം ആക്കപ്പെട്ടവന്റെ മനോവേദന. ഒടുവിൽ അവൻ ഏറ്റവും പരിപാലിച്ച പോച്ചക്കാരി രമണി എന്ന ആട് അവന്റെ ദാഹം ശമിപ്പിക്കേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ. ഈ രംഗങ്ങൾ ചിത്രത്തിൽ കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും ജീന കുറിക്കുന്നു. ആരും ചെയ്യുവാൻ മടിക്കുന്ന മുംബൈ പോലീസിലെ ആ രംഗങ്ങൾ ചെയ്ത പൃഥ്വിരാജിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ആരാധിക കുറിക്കുന്നു. ജീനയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരം. ആടുജീവിതത്തിനായുള്ള പൃഥ്വിരാജ് എന്ന നടന്റെ ഡെഡിക്കേഷനും ആത്മാർത്ഥതയും ഒക്കെ കണ്ട് മലയാളി മുഴുവൻ ഞെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ പോസ്റ്ററും ഫോട്ടോകളും വാർത്തകളുമെല്ലാം വളരെ ഉത്സാഹത്തോടെ കാണുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഓരോ നിമിഷവും ആടുജീവിതം സ്ക്രീനിൽ കാണാനായി ആകാംക്ഷയിലാണ്. അനുദിനം മനുഷ്യനിൽ നിന്ന് ആടിലേക്ക് പരിണമിക്കുന്ന നജീബ് എന്ന വ്യക്തിയെ രാജുചേട്ടൻ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യും എന്ന ടെൻഷൻ കൂടിയുണ്ട്. എന്നാൽ ഞാൻ കാത്തിരിക്കുന്ന ആടുജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ അത്രത്തോളം ഹൃദയസ്പർശിയായി എഴുതിവെച്ച ഭാഗം. നാളുകളായി ജീവിതം മരുഭൂമിയിൽ ആടുകൾക്കൊപ്പം എറിയപ്പെട്ട നജീബിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ സാമീപ്യം ആഗ്രഹിക്കുന്നു. അതിനായി ദാഹിക്കുന്ന നിമിഷങ്ങൾ ഇനി ഒരിക്കലെങ്കിലും ഉണരുമെന്ന് പുള്ളി പോലും വിചാരിക്കാത്ത മരക്കാറ്റ് പോലെ അദ്ദേഹത്തിലേക്ക് ഇരമ്പി ചെല്ലുന്ന ഒരു തൃഷ്ണ. വർഷങ്ങളോളം ഷണ്ഡൻ ആക്കപ്പെട്ടവന്റെ മനോവേദന. ഒടുവിൽ അവൻ ഏറ്റവും പരിപാലിച്ച പോച്ചക്കാരി രമണി എന്ന ആടിൽ അവന്റെ ദാഹം ശമിപ്പിക്കേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ. ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ അത് കുറിച്ചിരിക്കുന്നു. ഒറ്റയിരുപ്പിന് അത്രത്തോളം വായിച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോവാൻ കഴിയാതെ ബുക്ക് അടപ്പിച്ചു വെച്ചു. തൊണ്ടക്കുഴിയിൽ ശ്വാസം കെട്ടിക്കിടന്ന് വീർപ്പ് മുട്ടിച്ചനുഭവിച്ച വാചകങ്ങൾ എഴുത്തിലൂടെ അത്രമേൽ മനോഹരമാക്കിയ രംഗങ്ങളോടെ ആ അഭിനേതാവ് എത്രത്തോളം നീതി പുലർത്തി എന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. അഥവാ ആ ഭാഗം സിനിമയിൽ ഒഴിവാക്കപ്പെട്ടു എങ്കിൽ അത് നജീബിനോടുള്ള വഞ്ചനയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മുംബൈ പോലീസ് ചെയ്യാൻ ധൈര്യവും ചങ്കൂറ്റവും കാണിച്ച പൃഥ്വിരാജ് എന്ന അഹങ്കാരിയായ നടനിലാണ്. ഒപ്പം കഥയുടെ പെർഫെക്ഷന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ബ്ലസ്സി എന്ന സംവിധായകനിലും. ഇങ്ങനെയാണ് ആരാധികളുടെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ കുറിപ്പ് വൈറലായി മാറിയിരിക്കുന്നു. അതേസമയം തന്നെ നജീബ് എന്ന കഥാപാത്രത്തിനായി അപകടകരം വിധം ശരീരഭാരം കുറിച്ചിരുന്നതായി പൃഥ്വി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഒരു മാസത്തെ പരിശീലനത്തിന്റെയും വിശ്രമത്തിന്റെയും ഭക്ഷണക്രമത്തിന്റെയും പശ്ചാത്തലത്തിൽ ശരീരഭാരം സുരക്ഷിതമായ അവസ്ഥയിലെത്തിയെന്നും നടൻ ഒരു കുറിപ്പിലൂടെ തുറന്നു പറയുകയായിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.